കിങ് ഓഫ് കൊത്ത ട്രെയിലർ, ഒരു ട്രെയിലറിൻ്റെ ഒരു റിയാക്ഷൻ, എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള റിയാക്ഷൻ ഞാൻ പറയുകയാണ്. പടം 27-ാം തീയതി റിലീസാണ്, കിങ് ഓഫ് കൊത്ത. കിങ് ഓഫ് കൊത്തയുടെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ, അതിൻ്റെ ട്രെയിലർ ഇന്നലെയാണ് ഇറങ്ങിയത്, റെക്കോർഡായിട്ടുണ്ട്, നമ്മുടെ KGF മലയാളം ട്രെയിലറിൻ്റെ റെക്കോർഡൊക്കെ തകർത്തിട്ടുണ്ട്. നല്ലൊരു ഒരു ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ഒരു കോളനീനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ് ആ പടം. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നണേ, എത്ര പേർക്ക് എനിക്ക് തോന്നിയിട്ടെന്ന് അത് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ഗ്രാമം അല്ലെങ്കിൽ കോളനി, അവിടുത്തെ ഒരു ഗുണ്ടയുടെ മകനായിട്ടെന്ന് തോന്നുന്നു ദുൽഖർ ഇതിൻ്റെ അകത്ത് പറയണ രാജു. പിന്നെ അതിൻ്റെ അകത്ത് കുറേ ഫുട്ബോളിൻ്റെ കാണിക്കുന്നുണ്ട്, പന്ത് കളിയുടെയൊക്കെ. അപ്പോൾ ബേസ് ചെയ്ത് ആ കോളനി ഒരു പന്ത് കളി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തെ ബേസ് ചെയ്ത് കോളനിയിലുണ്ട്. ഒരു 80 കാലഘട്ടമാണ് കാണിക്കണേ. അപ്പോൾ അവിടെ വെട്ടിപ്പിടിക്കലും കാര്യങ്ങളും ഉണ്ടായിരുന്ന കാലഘട്ടമാണല്ലോ അത്. ആ ഒരു കാലഘട്ടത്തെ ബേസ് ചെയ്ത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചെമ്പൻ വിനോദ് അങ്ങനെയുള്ള ആക്ടേഴ്സ് അല്ലെങ്കിൽ പലരും അവിടുത്തെ മെയിൻ പ്രമാണിമാർ, അവരെ കോളനി സ്വന്തമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോളനീനെ ബേസ് ചെയ്ത് അത് ഒഴിപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് മുമ്പോട്ട് പോകുന്നു. ഇതാണ് ഏകദേശം ട്രെയിലർ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത്. എന്തായാലും ഒരുപാട് റീഷൂട്ടൊക്കെ ചെയ്തു എന്ന് പറഞ്ഞേ. അഭിലാഷ് പിള്ള ജോഷിയുടെ മകനാണ് ഡയറക്ടർ, ഒരുപാട് റീഷൂട്ടൊക്കെ ചെയ്തു പടം. ഈ റീഷൂട്ടൊക്കെ ചെയ്താലും ഏകദേശം പടം ഒരു സൂപ്പർ ഹിറ്റി കുറഞ്ഞ് പ്രതീക്ഷിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ കുറിപ്പൊക്കെ വന്നിട്ട് ഒരു എബോ ആവറേജ് അല്ലെങ്കിൽ ഒരു റിവ്യൂ വന്നിട്ട് കളക്ഷൻ നേടിയ പോലെ, ഒന്നെങ്കിൽ ഈ പടം നല്ല രീതിയിൽ കളക്ഷൻ നേടും, അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലെവൽ കളക്ഷനിലേക്ക് പടം വരും. ദുൽഖറിൻ്റെ ഒരു മാസ് തിരിച്ചുവരവായിരിക്കും. തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എങ്ങും പോയിട്ടില്ല, മലയാളത്തിൽ പടം ചെയ്തിട്ട് കുറേ ആളായല്ലോ. അപ്പം നല്ലൊരു കളക്ഷൻ ബേസ് പിടിക്കാം, ദുൽഖർ നല്ലൊരു മാസ് പരിവേഷം കിട്ടും. പക്ഷേ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഏകദേശം വലിയ സംഭവമായിട്ട് തോന്നിയില്ലെങ്കിലും തിയേറ്ററിൽ അത് വരുമ്പോൾ അത് പക്കയായിരിക്കും. നല്ല BGM കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോഴേക്കും നല്ല പക്ക മാസമായിട്ട് തന്നെ മനസ്സായതുണ്ട്. അങ്ങനെ മാസമായിട്ട് മാറിക്കഴിഞ്ഞാൽ ദുൽഖർ മറ്റൊരു നല്ലൊരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ നല്ലൊരു പരിവേഷം, നല്ലൊരു റീച്ച്, പാനിൻ്റെ റീച്ച് എല്ലായിടത്തും പടത്തിനുണ്ടാവുമെന്ന് ഉറപ്പാണ്. കിങ് ഓഫ് കൊത്തയ്ക്ക് ഇന്ത്യ മുഴുവൻ നല്ല റീച്ച് പുറത്തും കിട്ടും, ഓവർസീസൊക്കെ നല്ല റീച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ അടുത്ത് നല്ലൊരു വിജയം ആവട്ടെ കിങ് ഓഫ് കൊത്ത. നല്ലൊരു മേക്കിങ്ങും കാര്യങ്ങളും ക്വാളിറ്റിയും എല്ലാം കൊണ്ടും പ്രതീക്ഷിക്കാം. ഒരു കമ്മട്ടിപ്പാടവും നല്ലതായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് സംഭവമായിരിക്കും. പക്ഷേ വേറൊരു ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. തമിഴിലൊക്കെ ഇത് കൂട്ട് ബേസ് ചെയ്ത് കുറേ പടങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിലും വടചെന്നൈ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, സുബ്രഹ്മണ്യപുരം അങ്ങനെയൊക്കെ ഒരു കുറേ ടൈപ്പ് ഉണ്ടല്ലോ. അതിപ്പോൾ ആ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ആ ലെവലിലേക്ക് വരട്ടെ, നല്ലൊരു പടം ഉറപ്പായിട്ടും. കിങ് ഓഫ് കൊത്ത കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നു. നല്ലൊരു BGM കാര്യങ്ങളും എന്തായാലും പടത്തിലുണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ നല്ലൊരു മേക്കിംഗ് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. അഭിലാഷ് ജോഷിയുടെ ഫസ്റ്റ് പടമായതുകൊണ്ട് ആ ഒരു അപ്പൻ്റെ ഒരു പെല കളയാണ്ട് പുള്ളി നോക്കുമല്ലോ, അത് ഉറപ്പായിട്ടും കിട്ടട്ടെ, നല്ലൊരു വിജയമാകട്ടെ. കാരണം ദുൽഖർ പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്, നല്ലൊരു വിജയമായി മാറട്ടെ, അടിപൊളിയായിട്ട്. കാരണം ഞാൻ ദുൽഖർ ഫാനൊന്നുമല്ല, പക്ഷേ ഒരു വിജയമാണെന്നാണ് ആഗ്രഹം.